വിവാദങ്ങളിൽ പെട്ട് ഉഴലുന്ന സീറോ മലബാർ സഭ ഇപ്പോൾ തങ്ങളുടെ ഒരു സഭാ കാര്യങ്ങളിലും പരിപാടികളിലുമൊക്കെ വർദ്ധിച്ചു വരുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു സേനയെ രൂപീകരിക്കുന്നുവെന്ന ഒരു കൗതുകകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാവൽ മലാഖ എന്ന അർത്ഥമുള്ള ഗബ്രിയേൽ എന്ന വാക്കിൽ എന്ന പേരിട്ട് വിളിക്കുന്ന ഗബ്രിയേൽ സേന രൂപീകരിക്കുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ ഈ ഗബ്രിയേൽ സേനയുടെ ആദ്യ യോഗം 15 നടക്കുമെന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. വിരമിച്ച സൈനികരെയും അർദ്ധ സൈനികരെയും ഉൾപ്പെടുത്തി തലശ്ശേരി അതിരൂപതയാണ് ഈ സേന രൂപീകരിക്കുന്നത്. അതായത് തലശ്ശേരി അതിരൂപതയിൽ കഴിഞ്ഞ മാസം തന്നെ ഗബ്രിയേൽ സേന ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യ യോഗം 15 തളിപ്പറമ്പിൽ ചേരുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫാദർ മാത്യു ആശാരിപ്പറമ്പിലാണ് ഗബ്രിയേൽ സേനയുടെ ഡയറക്ടർ. വിശ്വാസത്തിൻ്റെ സംരക്ഷകരും ആദർശത്തിൻ്റെ പോരാളികളും ആയിരിക്കും ഈ സേനാംഗങ്ങൾ എന്നാണ് സഭയുടെ വിശദീകരണം. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാണ് ഇവരുടെ സേവനം കൂടുതലും ലഭ്യമാക്കുക എന്നും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടെങ്കിലും സഭയിൽ ഇപ്പോൾ നമുക്കറിയാം ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങളുണ്ട്. ഈ സഭയിൽ ഈ നേതൃത്വത്തെ അംഗീകരിക്കാത്തവർ പറയുന്നത് സഭയ്ക്കിപ്പോൾ ഇത്തരത്തിലുള്ള സേന രൂപീകരിച്ചതിന് ശേഷം സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസി തുടങ്ങാനുള്ള പരിപാടിയാണ് സഭയുടേതെന്നാണ് അവർ പരിഹസിക്കുന്നത്. എന്തായാലും അത് സഭയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനകത്തൊരു വാർത്താ പ്രാധാന്യം കാണേണ്ടത് ഇതാണ്. നേരത്തെ ഇത്തരത്തിലൊരു സേന ജലന്ധർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പോലീസ് അവിടെ എത്തിയപ്പോൾ അവിടെ സംഘർഷം സൃഷ്ടിച്ചത് പ്രത്യേക യൂണിഫോം ധരിച്ച ജലന്ധർ അതിരൂപതയുടെ കീഴിലുള്ള ഇതേപോലത്തെയുള്ള ഈ ഗബ്രിയേൽ സേനയുടെ അവിടുത്തെ പേര് കൃത്യമായി നമുക്ക് അറിയില്ല. എന്നാലും അവിടെ ഒരു യൂണിഫോം ധരിച്ച ഒരു പ്രത്യേക വിഭാഗം സേന ജലന്ധർ അതിരൂപതയിലുണ്ടായിരുന്നു. അവരാണ് പോലീസിനെ തടഞ്ഞത്. അതായത് ജലന്ധർ അതിരൂപത ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത്. സിറോ സഭാ നേതൃത്വത്തിനും വൈദികർക്കുമെതിരെ അടുത്ത കാലത്ത് വിമർശനങ്ങൾ രൂക്ഷമായി ഉയരുന്നു വരുന്ന സാഹചര്യത്തിൽ സേനാ രൂപീകരണത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്ന ഒരു പ്രസ്തുതമായ കാര്യം, പ്രസക്തമായ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈദികരുടെ സ്ത്രീ ബാലപീഡനങ്ങളും മെത്രാന്മാരും സഭാതലവന്മാരും ഉൾപ്പെടുന്ന സാമ്പത്തിക ഭൂമി കുംഭകോണങ്ങളും ക്രമക്കേടുകളും ചോദ്യം ചെയ്തുകൊണ്ട് സഭയിലെ ഒരു വിഭാഗം തന്നെ രംഗത്തുണ്ട്. ഇവരെ അടിച്ചൊതുക്കാനാണോ ഈ ഗബ്രിയേൽ സേനയുടെ ഒരു ലക്ഷ്യം എന്നാണ് നമുക്ക് ഇനി കൗതുകത്തോടു കൂടി നോക്കിക്കാണാനുള്ളത്. എന്തായാലും ഈ മാസം 15 തളിപ്പറമ്പിൽ ഗബ്രിയേൽ സേനയുടെ ആദ്യ യോഗം ചേരും. വിരമിച്ചിട്ടുള്ള അർദ്ധ സൈനികരും സൈനികരുമാണ് ഗബ്രിയേൽ സേനയിൽ ഉൾപ്പെടുന്നത്. ഇത് സഭയുടെ ഒരു കൊട്ടേഷൻ ടീമായി മാറുമോ എന്ന കാര്യം കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.